ഹലോ ഗൈസ്, നെറ്റിൻ്റെ റിസൾട്ട് വന്നോളേ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് നെറ്റ് കിട്ടാത്തവരോടാണ് അല്ലേ. നമ്മൾ തന്നെ ചിലപ്പോൾ കൺവിൻസ്ഡ് ആയിരിക്കും നമ്മൾ തോറ്റതാണെന്ന്, ഇതൊരു തോൽവിയാണെന്ന്. ശരിക്കും ഇത് കിട്ടലും കിട്ടാതിരിക്കലും മാത്രമേ ഉള്ളൂ. നെറ്റിൽ തോൽവിയില്ല, നിങ്ങൾ തോറ്റു പോയിട്ടില്ല. ഒരുപാട് ഓഡ്സിനിടയിൽ ചില സബ്ജക്റ്റുകൾ ഒരുപാടാണ്. എല്ലാ സബ്ജക്റ്റുകളും ഒരറിവും കുറച്ചൊന്നല്ലേ ഉള്ളൂ, ഒരുപാടുണ്ട് അല്ലേ. അപ്പം അതിൽ നമ്മൾ ഒരുപാട് പഠിച്ചു, ഒരുപാട് ശ്രമിച്ചു, ഒരുപാട് നമ്മുടെ അറിവിൽ നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്ന ചോദ്യങ്ങളിൽ, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്ന വളരെ കൂടിയ കട്ട് ഓഫിൽ, അങ്ങനെ പല സാഹചര്യങ്ങളിൽ പല ഓഡ്സിൽ നിന്നാണ് നിങ്ങൾ എക്സാം എഴുതിയത്, ഇപ്പോൾ റിസൾട്ട് വന്നിട്ടുള്ളത്. അതിൽ നമ്മൾ തോൽക്കുകയല്ല, ആ സാഹചര്യങ്ങളിൽ നമ്മൾക്ക് കിട്ടാതെ പോയി എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എപ്പോഴും ഓർക്കേണ്ടത്. പക്ഷെ അതിലൊരു കുഞ്ഞു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ പെട്ടെന്ന് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക, അടുത്ത നെറ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക, അതൊന്നും ചെയ്യണ്ട. നമ്മൾ ഈ സമയത്തിനെ ശരിക്കും നമ്മൾ എംബ്രേസ് ചെയ്യണം. നമ്മൾ ആ ഇടങ്ങളിലൂടെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നതന്നെ വേണം. നമ്മൾ പലപ്പോഴും ഒരു കാര്യം കിട്ടുമ്പോൾ, വിജയിക്കുമ്പോഴൊക്കെ നമ്മൾ എല്ലാവർക്കും അതിൻ്റെ ഒരു പങ്ക് കൊടുക്കും. നമ്മളെ പഠിപ്പിച്ചു തന്ന അധ്യാപകർക്ക്, നമ്മുടെ കൂടെ നിന്ന സ്ഥാപനത്തിന്, അതല്ല എന്താ പറയുക, അതിൽ എന്തൊക്കെ ആരൊക്കെ സപ്പോർട്ടായിട്ടുണ്ടോ അവരൊക്കെ കാരണമാണ് നമ്മൾ അത് നേടിയത് നമ്മൾ പറയും അല്ലേ. നമ്മുടെ സന്തോഷത്തിൽ നമ്മൾ ഒരുപാട് ആളുകൾക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കും. എന്നാൽ നമ്മൾ കിട്ടാതെ വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നമ്മളെ പഴിക്കാനാണ് ശ്രമിക്കുക അല്ലേ. അഥവാ അത് എന്നെക്കൊണ്ട് കഴിയാത്തതോ ആണ്, എനിക്ക് കഴിവില്ലാത്തതോ, എനിക്കറിവില്ലാത്തതോ, ഞാൻ ശ്രദ്ധിക്കായിട്ടോ, എനിക്ക് വേണ്ടത്ര ബോധമില്ലായിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ നമ്മളെ ഒറ്റപ്പെടുത്തി നമ്മളെ തന്നെ കോർണർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ശരിക്കും നമ്മൾ പല കാര്യങ്ങളും നേടുന്ന സമയത്ത് മറ്റുള്ള സാഹചര്യങ്ങൾ നമ്മളെ കൂടെ നിന്നതിനേക്കാൾ മറ്റുള്ള സാഹചര്യങ്ങൾക്ക് റോളുണ്ട് നമുക്കൊരു കാര്യം കിട്ടാതെ വരുമ്പോഴും. നേരത്തെ പറഞ്ഞതുപോലെ കട്ട് ഓഫ് കൂടിയതും നമ്മൾ പഠിച്ച ഭാഗത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാത്തതും അല്ലേ, ഒരാൾക്ക് മുഴുവൻ പഠിച്ച് കഴിയില്ലല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മളെ കൂടെ മറ്റുള്ള കാര്യങ്ങളെയും മറ്റുള്ള സാധ്യതകളെയും കൂടി കൂടെ കൂട്ടാൻ പറ്റണം. ഈ വിഷമത്തിൽ അല്ലെങ്കിൽ ഇത് കിട്ടാതെ വന്ന ഈ സങ്കടത്തിൽ മാത്രം നമ്മളെ ഒറ്റപ്പെടുത്താതിരിക്കണം. കുറച്ച് കമ്പാഷൻ നമ്മളോട് തന്നെ ഈ സമയത്ത് കാണിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. കുറച്ചൊരു സമയമെടുത്തിട്ട് എന്താണ്, എവിടെയാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്, എവിടെയാണ് ഇനിയും കാര്യങ്ങൾ നോക്കേണ്ടത് എന്നൊക്കെ ഓർമ്മിപ്പിക്കാനും അതിനൊന്നുകൂടി നമ്മൾ ആഞ്ഞ് ശ്രമിക്കാനും കൂടി മാത്രമാണ് ഈ വേദനയ്ക്ക് ഒരു റോളുള്ളൂ. ശരിക്കും ഇത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നത് കൊണ്ട് ചിലപ്പോൾ നമ്മളെ കൊണ്ട് തീർത്താൽ തീരാത്ത അത്ര വിഷമം ഉണ്ടായേക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഉണ്ട് കൂടെ സംസാരിക്കുക. നിങ്ങളുടെ ആ വിഷമം ആരെങ്കിലും ഒരാളോട്, പ്രിയപ്പെട്ട ആരെങ്കിലും ഒരാളോട്, അത് നിങ്ങളുടെ മെൻ്ററാവാം അല്ലെങ്കിൽ ഒരു സുഹൃത്താവാം, ആരെങ്കിലും ഒരാളോട് അതൊന്ന് ഡിസ്കസ് ചെയ്യുക. അത് സ്വയം തീർക്കാതിരിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് പ്രോസസ്സ് ചെയ്യാനുള്ളൊരു സമയമെടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത പ്ലാൻ എന്താണെന്നൊക്കെ ആലോചിക്കാം. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ഈ സമയത്ത് നമ്മളുടെ മാത്രം പിഴവായിട്ടോ നമ്മുടെ മാത്രം പ്രശ്നമായിട്ടോ അതിനെ കാണാതിരിക്കുക, അതൊരു യാഥാർത്ഥ്യമേ അല്ല. അപ്പോൾ വീണ്ടും പറയുന്നു, വിഷമം വിഷമം തന്നെയാണ്. അത് ഒരു കാര്യം പറഞ്ഞിട്ടും നമുക്കതില്ലാതാവില്ല, അതിലൂടെ കടന്നു പോകുതന്നെ വേണം. അതിൻ്റെ ഉപകാരങ്ങളും നമ്മൾക്ക് ലൈഫിലുണ്ടാവും, അതിനെ നമ്മൾ ചിന്തിക്കേണ്ട പോലെ ചിന്തിച്ചാൽ. അപ്പോൾ ഇത് ഒരുപാട് ഫാക്ടേഴ്സിൻ്റെ, ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടാതെ പോയൊരവസരം മാത്രമാണ്. ഇതൊരു പരാജയമല്ല, അതെപ്പോഴും മനസ്സിൽ വെക്കുക.